മികച്ച വനിതാ കർഷക ശ്രീമതി ഇനി പേര്. മമ്മിക്ക് കിട്ടിയ എത്രാമത്തെ അവാർഡാ ഇത്? എണ്ണ അറിയാം അങ്ങനെ ചോദിച്ചാല് അറിയായിപ്പോ. ഇന്ന് ചിങ്ങ ഒന്ന് കർഷക ദിനമാണ് അല്ലേ? ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്, മമ്മിക്ക് മികച്ച വനിതാ കർഷകയായിട്ട് മമ്മി സെലക്ട് ആയിരിക്കുവാണ് ഇടമ്പള്ളൂർ പഞ്ചായത്തിൻ്റെ വകയായിട്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് എന്താ പറയാനുള്ളത്? എനിക്ക് നിങ്ങളെയൊക്കെ സന്തോഷം, അതിലേറെ സന്തോഷം. പിന്നെ എന്താണ് ഈ അവാർഡ്, പിന്നെ അതുകൊണ്ട് ആദരവൊക്കെ എന്നതിനേക്കാൾ ഉപരി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നത് വരെ, എനിക്ക് ആരോഗ്യമുള്ള കാലം വരെ ഞാൻ കൃഷി ചെയ്യും. എനിക്ക് ആദരവോ അവാർഡോ ഒന്നും അല്ല പ്രധാനം. കാരണം നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്ത് നമ്മളെ വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ ഊണും മേശയിൽ ഒരുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അത് നമുക്കുള്ളതായ അറിവുകളും മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അനേകര കൃഷിയുടെ ലോകത്തേക്ക് വരികയും കുറേ ആൾക്കാർ ഇങ്ങനെ കൃഷി ചെയ്യുകയും അവർക്ക് അപ്പം അതിൻ്റേതായ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് കൃഷിയൊക്കെ വിടാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിഭവനിൽ നിന്ന് നല്ല ഒരു ആദരവൊക്കെ ഉണ്ട്. നമ്മളിനി ആ ആദരവൊക്കെ ഏറ്റുവാങ്ങാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ കാണാം. ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകനേ ഞങ്ങൾക്ക് എപ്പോഴും. ആദരിക്കുന്ന കർഷകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ചിങ്ങ വന്ന കർഷക ദിനം. എല്ലാ വർഷവും നമ്മൾ കർഷകരെ ആദരിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സുദിനമാണിത്. അതായത് ഐശ്വര്യം വന്നു ചേരുന്ന ഒരു സമയത്തിന് തുടർന്ന് കർക്കിടകത്തിന്റെ ആറുമ്പോളും എല്ലാം മാറി ഐശ്വര്യത്തിന്റെ സമ്പദ് സമൃദ്ധിയുടെ ഒരു നല്ല പുതുവത്സരം തുടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കർഷകരെ ആദരിക്കുന്നതിന് പ്രധാനമായിട്ടും ഈ ഒരു ദിവസം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചടങ്ങിന്റെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റെജി കല്ലമ്പുള അവർകളെ ഞാൻ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. ജലജ ഗോപൻ അവർകളെ ചേർന്നിട്ടുണ്ട്, മാഡത്തെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഷീല സ്വാഗതം ചെയ്യുന്നു. പിന്നെ സാം മെമ്പർ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അനിൽ മെമ്പർ ചേർന്നിട്ടുണ്ട്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ 9 കാറ്റഗറിയിലാണ് നമ്മൾ ഈ വർഷം കർഷകരെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാവരും തന്നെ വളരെ നേരത്തെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മികച്ച കർഷകനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ശ്രീ ഏക്കുട്ടി തോമസ് അവർക്കാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് വളരെ ഒരു ഓടിയിട്ടുള്ള സ്ഥലം, വിളകൾ, പച്ചക്കറി, കിഴങ്ങ് വിളകൾ എല്ലാം തന്നെ, അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ ഒരു കളക്ഷൻ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. ഫുൾ ടൈം പച്ചക്കറി അദ്ദേഹം ചെയ്യുന്നുണ്ട്. കുരുമുളക്, കവുങ്ങ് എല്ലാം തന്നെ നല്ലൊരു ശേഖരം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ മികച്ച യുവ കർഷകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ ജോബിൻ ജോർജ് അവരുടെയാണ്. ജോബിൻ ജോർജ് എത്തിയിട്ടുണ്ട്, ജോബിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ വനിതാ കർഷകയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ് ശ്രീമതി മിനി വർഗീസ്. മിനി വർഗീസ് വളരെ നന്നായിട്ട് ഒറ്റയ്ക്കാണ് കൃഷി ചെയ്യുന്നത്. ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള പ്ലോട്ട് കിട്ടിക്കാൻ നമ്മുടെ മുകളിൽ നല്ല സംതൃപ്തി തോന്നുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടാണ്. കിഴങ്ങ് വിളകളുടെ പച്ചക്കറി എല്ലാം തന്നെ അവർ വളരെ അടുത്തും ചിട്ടയായിട്ട് കൃഷി ചെയ്ത് വരുന്ന വനിതയാണ്. വളരെ സ്വാഗതം ചെയ്യുകയാണ്. വനിതാ കർഷകയായിട്ട് നമ്മൾ രണ്ടുപേരും തെരഞ്ഞെടുത്തിട്ടുണ്ട്, മിനി ഫിലിപ്പ് അവർക്ക് ചേർന്നിട്ട് സ്വാഗതം ചെയ്യുന്നു. മരത്തിന്റെ വീട്ടിലും എല്ലാവിധ വിളകളുണ്ട്. ആര് ഒരു അവിടെ 10-70 സെന്റ് ഉണ്ട്. അതിന്റെ അകത്ത് ഫുള്ള് ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ നല്ല രീതിയിൽ എല്ലായിടത്തും കൃഷി ചെയ്തിട്ടുണ്ട്. പച്ചക്കറി, കിഴങ്ങ് കിഴങ്ങള്, പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ്, പിന്നെ മുളകിന്റെ ഒക്കെ ഒരു നല്ല ക്ഷേത്രമുള്ളത് പച്ചക്കറികളൊക്കെ കാര്യമായിട്ടുണ്ട്. അതുകൂടാതെ പെറ്റ്സ് അല്ലെ, പെറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ആട് വളർത്തലൊക്കെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ അടുത്തൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ കൂടെ കർഷകരെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. മാഡത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബിജു എസ് അവരുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അദ്ദേഹത്തിന് വളരെ കൂടുതൽ നന്നായിട്ട് പച്ചക്കറിയുണ്ട്. അതുകൂടാതെ വാഴ, പിന്നെ വീട്ടുവളപ്പിൽ അതുപോലെ തന്നെ വളരെ കൂടുതൽ സ്ഥലം പാട്ടത്തിനായിട്ട് അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. ശ്രീ വീട്ടിൽ എം അലക്സ് ആണ്, ബിടെക്കുകാരനാണ്, ബിടെക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഏതിന്റെ വീട്ടിലും ഇവിടെ നമ്മുടെ പോലത്തേക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷെ ഉള്ള സ്ഥലം ഒരു ഇഞ്ച് സ്ഥലം പോലും കളയാതിരിക്കും. ഇതിന്റെ ടെറസിലും വീട്ടിന്റെ മതിലും വീട്ടുവളപ്പിലും എല്ലാം നല്ല നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ നമുക്കറിയാം, കൃഷി ഭവനിലെ ഏതെങ്കിലും ഒരു വാർത്ത നമ്മള് പച്ചക്കറി വിത്ത് തൈ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഓടി എത്തും അത് വാങ്ങാൻ. അതുകൊണ്ട് തന്നെ നേരത്തെ അറിയാം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു. ഇത് കൂടാതെ ഓർണമെന്റൽ പ്ലാന്റ്സ് അതുകൊണ്ട് ഒരു നല്ല കളക്ഷൻ ഇതിന്റെ വീട്ടിലുണ്ട്. പിന്നെ മികച്ച നൂതന കർഷകനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രീ ബാനർജി വാസുദേവൻ പിള്ള അവരുകളെയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വീട്ടില് വളരെ നല്ല ഒരു ശേഖരമാണ് ഉള്ളത്. റൂട്ട് പ്ലാന്റ്സ് മാവിന്റെ ആണെങ്കിലും 40 ഇനങ്ങളുണ്ട്. അതെല്ലാം ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ട്രമ്മിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചക്കറികളും നല്ല രീതിയിലുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കർഷക സുഹൃത്തുക്കളെ രാവിലെ ഇത് 10 മണിക്ക് തന്നെ പരിപാടി തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് 10 മണിക്ക് തന്നെ വന്ന് നമ്മുടെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വന്ന് നമ്മുടെ എല്ലാ സഹായം ചെയ്തുകൊണ്ട് എല്ലാ കർഷകരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യുവതലമുറയൊക്കെ കൃഷിയിലേക്ക് വരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു അവാർഡ് ദാന ചടങ്ങിന് വേണ്ടി നമ്മൾ ഏകദേശം 10-20 അപേക്ഷകളോ ഉണ്ടായിരുന്നു. ഓരോ വീടുകളിലും ചെല്ലുമ്പോഴും ഒന്നിനൊന്നും മെച്ചപ്പെട്ട രീതിയിൽ കൃഷി ചെയ്യുന്ന നമ്മുടെ വിദ്യാർത്ഥി കർഷകന് യുവ കർഷകരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വളരെ ഭംഗിയായി തന്നെ ആ ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ കുറച്ചു നേരം ഇവിടെ നോക്കി നിൽക്കുന്ന അവസ്ഥ. കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അവര് അവരുടെ വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറിയും മറ്റുൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുക എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ മക്കളെ, അതുപോലെ തന്നെ ഇവിടെ തന്നെ മറ്റേ ഫ്രൂട്ട് പ്ലാന്റ് ഏത് 40 ഇനങ്ങൾ നമുക്ക് അത്ഭുതം തോന്നി. കുറച്ച് സ്ഥലത്ത് വളരെ വൃത്തിയായി നല്ല പൈസ മുടക്കിക്കൊണ്ടാണ് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന അദ്ദേഹം നല്ല കർഷകരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട തരത്തിലാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഈ കർഷക ദിനത്തിൽ ആദരിക്കപ്പെടുന്ന ഓരോരുത്തരും കൃഷി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി ഈ പോയ സമിതി വിലയിരുത്തിയിട്ട് തന്നെയാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കർഷകരെ, നമ്മളൊരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കർഷക രംഗത്ത് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നാളെ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കർഷക ദിനാചരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ കൃഷിയാണ് നമ്മുടെ ജീവന്റെ മറ്റ് നമ്മളിവിടെ നേരത്തെ പ്രാസംഗമെല്ലാം പറഞ്ഞിരുന്നത്. കൃഷിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളോട് ഗ്രാമപഞ്ചായത്ത് വളരെ സജീവമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. ചില പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട നടപടികൾ പഞ്ചായത്ത് സമിതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മണ്ണിൽ ചവിട്ടി കളിക്കാത്തത് കൊണ്ടും മണ്ണിൽ കളിച്ച് വളരാത്തത് കൊണ്ടും കൃഷിയിടത്തിലേക്ക് കാലെടുത്ത് വെക്കാത്തതിൻ്റെ ഫലങ്ങളാണ് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ വിഷയങ്ങൾ. നോക്കൂ, കഴിഞ്ഞ 5 വർഷക്കാലമായി സംസ്ഥാന സർക്കാർ ഒട്ടനവധി പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് വഴി, സംസ്ഥാന വഴി എല്ലാ മേഖലകളിലും ഞങ്ങളും കൃഷിയിലേക്ക് സുഭിക്ഷം, സുരക്ഷിതം, തരിശുഭൂമി കൃഷികൾ, ഒട്ടനവധി കൃഷി പദ്ധതികൾ കാർഷിക രംഗത്തേക്ക് നമുക്ക് കൊണ്ടുതന്നത് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ വിഷമം. നാം വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ കംപ്ലീറ്റ്. ഇന്ന് നമ്മൾ ഏതാണ്ട് നമ്മുടെ കഴിഞ്ഞ ഇലക്ഷന് മുന്നേ പെരുന്നാട് പഞ്ചായത്തിൽ ഒരു വാർഡിലെ ഒരു ക്യാൻസർ രോഗം നിർണയ ക്യാമ്പ് നടത്തിയപ്പോൾ ഏതാണ്ട് 28 വയസ്സിനകത്തുള്ള 40-ൽ പരം ആളുകൾക്ക് ക്യാൻസറിന്റെ സെല്ലുകൾ കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ ഈ ഔട്ട്സൈഡിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് കഴിക്കുക, നമ്മുടെ സമൂഹത്തിൽ മൊത്തം വൃത്തിഹീനമാക്കുക, മലിനമാക്കുക, ഇതാണ്. അതിൽ നിന്ന് നമ്മൾ ഏറ്റവും വിളിച്ചു വരുത്തുന്നത് രോഗങ്ങളാണ്. അതുകൊണ്ട് ഒരു മൂട് വാഴ വെച്ചാൽ, മുളക് വെച്ചാൽ, നിത്യ വരുതണങ്ങ വെച്ചാൽ, വെണ്ടയ്ക്ക വെച്ചാൽ, നമുക്ക് ദിവസം കറികൾ വെക്കുവാൻ, മട്ടുപാവ കൃഷികൾ ചെയ്താൽ നമുക്ക് വീട്ടിലേക്കുള്ള കറികൾ വെക്കുവാൻ ഒക്കെ ഉള്ള ഉൽപ്പന്നങ്ങൾ കൃഷിയിൽ നിന്നും നമുക്ക് ലഭിക്കും. ഈ ദിവസത്തിൽ ഇന്ന് വലിയ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മലയാള വർഷം 1199 അവസാനിച്ച്
1212 നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. മലയാള വർഷത്തിലാണ് നമ്മൾ ചിങ്ങമൊന്ന് ഈ കർഷക ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ മനുഷ്യർ ഒരു പുതിയ പുലരിയെ സ്വപ്നം കാണുന്ന ഒരു സാമൂഹിക അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ഒരു ദിനമായിട്ടാണ് നമ്മൾ ചിങ്ങമുതനെ കാണുന്നത്. കഷ്ടപ്പാടിൻ്റെ ഇടയിൽ അധ്വാനം കഷ്ടപ്പാട് കൊണ്ട് ഉള്ള കുറേ ദിനങ്ങളും ആ കഷ്ടപ്പാടിൻ്റെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ചിങ്ങമെന്ന് പറയുന്ന ഒരു ദിവസം, അധ്വാനത്തിന് ശേഷമുള്ള വിശ്രമത്തിലൂടെയും അതിൻ്റെ വിളവെടുപ്പിലൂടെ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് വെക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും ചേർന്നുള്ള ഒരു ഉത്സവമാണ് ചിങ്ങമെന്ന് പറയുന്നത്. ഇനി കേൾക്കാനിരിക്കുന്നത് അതിമധുരമെന്ന്, പക്ഷെ എനിക്കറിയാം എന്റെ ശബ്ദം അത്ര അതിമധുരമല്ലെന്നും ഈ ആശംസകൾ കേട്ട് കേട്ട് മടുത്തിരിക്കുക. നിങ്ങള് അത് കേൾക്കുന്നത് താല്പര്യമല്ലെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്ന് വിളിക്കേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ എനിക്ക് തോന്നുന്നു MLA വരാൻ സമയം ഉണ്ടായത് കൊണ്ടാകാം നമ്മളെയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മുമ്പേ വന്നവരൊക്കെ തന്നെ പറഞ്ഞതേ ഉള്ളു എനിക്കും പറയാൻ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ പറഞ്ഞത് ഈ ജനപ്രതിനിധികളിൽ അത്യാവശ്യ കൃഷിയൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്, നമ്മളെ പരിഗണിക്കണമെന്ന്. ഇന്ന് രാവിലെ 1 kg പച്ചവളം വിറ്റിട്ടാണ് വന്നത്. ഇത്തരത്തിലെ ഈ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കിട്ടുന്ന ലഭ്യമായ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി കൃഷി ചെയ്ത് അത്യാവശ്യം സാധനങ്ങൾ പുറത്ത് വിൽക്കുകയും കൃഷി അതിലൂടെ വലിയ ലാഭമൊന്നും നമുക്ക് കിട്ടുന്നില്ല നമുക്കറിയാം. എങ്കിൽ പോലും വിഷരഹിതമായ പച്ചക്കറി കഴിക്കുവാനുള്ള അല്ലെങ്കിൽ അത് ചെയ്യുവാനുള്ള ഒരു സാഹചര്യത്തിൽ ഇവർ എത്തിച്ചേരുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ ഓരോ കർഷകരെയും ആദരിക്കുകയും അതോടൊപ്പം എനിക്ക് തോന്നുന്നത് കർഷകർക്ക് ലഭ്യമാകേണ്ട ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ തരം ആനുകൂല്യങ്ങളും നമ്മുടെ കൃഷി ഓഫീസും എളമ്പൂർ ഗ്രാമപഞ്ചായത്തും അത് നല്ല രീതിയിൽ നിർവഹിക്കുന്നുണ്ട്. കർഷകനും അതുപോലെ തന്നെ ജവാന്മാരുമാണ് രാജ്യത്തിൻ്റെ നട്ടൽ. ജയ് ജവാൻ ജയ് കിസാൻ. മനുഷ്യർക്ക് വസിക്കാൻ പറ്റാത്ത മേഖലകളിൽ നിന്നും അവരെ, കർഷകരെ അല്ലെങ്കിൽ ആവാസയോഗ്യമായ മറ്റു സ്ഥലങ്ങളിലോട്ട് അവരെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് കർഷകരെ കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടുന്ന അടിയന്തര ആവശ്യം നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചിങ്ങം ഒന്നിന് നമ്മുടെ കർഷകരെ നമ്മളെ മുൻകാലങ്ങളിലെ പോലെ തന്നെ ആദരിക്കുകയാണ്. വസ്ത്രം അത്യാവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ജീവിക്കാം. അതേസമയം ഒരു നേരത്തെ ആഹാരം സമയത്തിന് കഴിച്ചില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും, അല്ലെങ്കിൽ നമുക്ക് അധിക ദിവസം മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ആഹാരം ഉണ്ടാക്കി തരുന്നത് എവിടെ നിന്നാണ്? നമ്മൾ ആന്ധ്രയും കർണാടകയും തമിഴ്നാടിനെയും മറ്റ് സ്റ്റേറ്റുകളിലെയും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് കേരളത്തിൽ തുടരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കെടുതി ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ മറ്റോ ഒരു വരൾച്ചയോ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ സാധനത്തിൻ്റെ വില അനുദിനം വർദ്ധിക്കും. നാം അതെല്ലാം കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ. ഒരു അവസരം കിട്ടിയതിൽ എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. പരിചിതമായ മുഖങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന അനേകരും, പക്ഷെ എന്നെ എത്രത്തോളം എല്ലാവർക്കും അറിയും എന്നറിയത്തില്ല. ജോലിയുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ മുമ്പ് സംസാരിച്ചപ്പോൾ അനേകം പേർ പറഞ്ഞതുപോലെ ജോലിയുമായുള്ള ബന്ധത്തിലാണ് കൃഷിയിലേക്കൊക്കെ വരുവാനായിട്ട് ഇടയായിരുന്നു. പ്രത്യേകം ഒരു കാര്യം പറയട്ടെ, തലമുറകളിലേക്ക് പകരപ്പെടേണ്ടതാണ് കൃഷി. തലമുറകളിലേക്ക് കൃഷി ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഭാരതീയരായിരിക്കും നമ്മൾ, മലയാളികളായിരിക്കും നമ്മൾ. നമ്മുടെ സംസ്കാരം കൃഷിയിലൂടെയാണ്. അത് തലമുറകളിലേക്ക് പകരപ്പെടുമ്പോഴാണ് കൃഷി അർത്ഥവത്തായി തീരുന്നത്. വസ്തു കൂടുതലുള്ളവർക്കായിരിക്കും ഈ അംഗീകാരം കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. 1 acre 1 acre ഒക്കെ ഉള്ളവർക്കൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അത് അന്വേഷിച്ചു പറഞ്ഞ് അങ്ങനെയല്ല, നല്ല കൃഷി ചെയ്യുന്നവർക്ക് അത് അവാർഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എൻ്റെ അപേക്ഷ കൊടുത്തു. എനിക്ക് ഒരു അംഗീകാരം തന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കൃഷി ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇനി എനിക്കത് മുന്നോട്ട് പോകാനായിട്ട് ഇടയാക്കട്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തും ഇളമ്പൂർ കൃഷിഭവനും സംയുക്തമായിട്ടാണ് കർഷക ദിനം ചിങ്ങം ഒന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തവണ നമ്മൾ ലളിതമായിട്ടാണ്, ആഡംബരം ഒഴിവാക്കിയിട്ടാണ് ചടങ്ങ് സംഘടിപ്പിക്കാൻ സർക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ ഒരുപാട് സഹപ്രവർത്തകർ, സഹജീവികൾ, നമ്മളോടൊപ്പം സാധാരണ ജീവിതം നയിച്ചവർ ഒറ്റ നിമിഷം കൊണ്ടെല്ലാം ഇല്ലാതായി, ഒരു ദുരിതത്തിൽ കഴിയുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അവരുടെ പുനരധിവാസത്തിന് വേണ്ടി സർക്കാരും സമൂഹവും എല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ആഡംബരങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ തീരുമാനിച്ചു. എന്നാൽ
കർഷകരെ ആദരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ചടങ്ങ് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അത് ലളിതമായി മനോഹരമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ പുരസ്കാരങ്ങൾക്ക് അർഹരായ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക. വയനാട് നൽകുന്ന ഒരുപാട് പാഠങ്ങളുമുണ്ട് നമുക്ക്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ ഇനിയും പിന്നോട്ട് പോകണം എന്ന പാഠമാണ് വയനാട് നൽകുന്നത്. ഞാൻ ആ സ്ഥലത്ത് പോയതാണ്. ഈ പുഞ്ചിരി വട്ടം എന്ന് പറഞ്ഞ വലിയൊരു മലയാണ്. അതിൻ്റെ ഒരു ചെറിയ നടുക്കുന്ന ഒരു ചെറിയ കഷ്ണമാണ് താഴേക്ക് പോരുന്നത്. ആ ചെറിയ കഷ്ണത്തിൻ്റെ തന്നെ വലുപ്പവും അതുണ്ടാക്കിയ ഒരു പ്രഹരണ ശേഷിയും എത്ര വലുതായിരുന്നു. പ്രകൃതിയെ അറിഞ്ഞും ബഹുമാനിച്ചും ആദരിച്ചും നമുക്ക് നമ്മുടെ ജീവിത ക്രമത്തെ സാമൂഹിക ക്രമത്തെ വീണ്ടും പുനരാവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. കർഷകർ മണ്ണിനെ സ്നേഹിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ നമ്മൾ ആദരിക്കുക. ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നു. ഞാൻ കുണ്ടറ പഞ്ചായത്തിൽ നിന്നും പേരയത്തേക്ക് പോകാതെ നമ്മളൂരേക്ക് വന്നാണ്. ഇനി പേരയത്തേക്ക് പോകണം. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. 6 പഞ്ചായത്തിലും ഇന്ന് കൃഷി ഭവനുകളുടെയും പഞ്ചായത്തുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ കർഷക ദിന പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. സന്തോഷം രേഖപ്പെടുത്തുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം ചെയ്യുന്നു. അടുത്തതായി മികച്ച യുവ കർഷകൻ ശ്രീ ജോബി ജോർജ്, മികച്ച വനിതാ കർഷക ശ്രീമതി മിനി തെരു, വനിതാ കർഷകരുടെ കാറ്റഗറി ഒരാൾ കൂടിയുണ്ട്, ശ്രീമതി മിനി വർഗീസ്, മികച്ച വിദ്യാർത്ഥി കർഷകൻ ശ്രീ ദേവൻ എൻ ഹരിപ്പള്ളി, മികച്ച പച്ചക്കറി കർഷകൻ ശ്രീ ബിജു എസ്, മികച്ച നൂതന കർഷകൻ ശ്രീ ബാലാജി വാസുദേവൻ പിള്ള, ഇതാണ് മമ്മിക്ക് കിട്ടിയ എത്രാമത്തെ അവാർഡായത്? എണ്ണ അറിയാൻ ചെൽഫി മൊത്തം നിറഞ്ഞിരിക്കും. സാധാരണ വീട്ടിലൊക്കെ പിള്ളേരുടെ ട്രോഫിയാണ് വെച്ചിട്ടാണ് ഫുള്ള് നിറയുന്നത്. ഇപ്പൊ മമ്മി 50 വയസ്സ് എന്ന് പറയണ്ടല്ലേ, ചെറുപ്പല്ലേ, വളരെ ചെറുപ്പം. 50 തുടങ്ങിയതായിരുന്നു. എന്നിട്ട് ഇപ്പം ഒരു അലമാര മമ്മിക്ക് വേണ്ടി വെച്ചേക്കുവാണ്. ഇപ്പൊ മൊമെന്റോസ് വെക്കാൻ വേണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ, പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് മാത്രമായത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് പപ്പയ്ക്കാ സമർപ്പിക്കുന്നത്. പപ്പയാണ് നട്ടെല്ലായിട്ട് നിന്ന് എൻ്റെ ഒപ്പം നിന്നിട്ട് ഇതെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷെ ഇന്ന് വീഡിയോയ്ക്കകത്ത് കയറാൻ വയ്യാന്നേ ഉള്ളൂ ഉള്ളെങ്കിൽ. പക്ഷേ ഇത് അച്ഛന് വേണ്ടി സമർപ്പിക്കുക. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്ന് കിട്ടുമ്പോൾ ഇങ്ങനെ കൊണ്ട് നിരത്തി വെക്കുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അപ്പം നമ്മൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് മുതൽ തന്നെ അവർക്ക് നമ്മളോട് നല്ല സ്നേഹവും ബഹുമാനവും അവരാൽ പറ്റുന്ന സഹായങ്ങൾ സഹകരണങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ പേർ, നമുക്കൊന്നും മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും എല്ലാവർക്കും ആര് ചെന്നാലും വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്നത്. പിന്നെ നമ്മൾ കൃഷിഭവനുമായിട്ടൊന്നും കണക്ട് ആയത് അവിടെ സീനത്ത് എന്ന് പറയുന്ന ഒരു മാഡം ആയിരുന്നു. പുള്ളിക്കാരത്തിയാണ് ആദ്യമായിട്ട് വന്ന് പരിചയപ്പെടുന്നതും പിന്നെയാണ് ഞാൻ കൂടുതൽ കൃഷിഭവനിലോട്ട് ചെല്ലുന്നത്. ഇപ്പം എല്ലാവരും പറയും കൃഷിഭവന് ഞങ്ങളുടെ ഇവിടുത്തെ കൃഷിഭവനിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, ഒന്നുമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ വന്നിട്ടൊന്നും ആരും ഒന്നും ചെയ്തു തരത്തില്ല. നമ്മൾ അങ്ങോട്ട് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരികയും അവരുടെ അറിവുകൾ നമുക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യുള്ളൂ. അപ്പം നമുക്കിപ്പം അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രിയിലോട്ട് പോകുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇങ്ങോട്ട് വരുമല്ലോ ഇതിന്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ചെന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുക, ചോദിക്കുക. നമ്മളിങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇവിടുന്ന് വളങ്ങളോ വിത്തുകളോ തൈകളോ ഒക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുറേയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ അവരുമായിട്ട് നല്ലതുപോലെ ബന്ധപ്പെട്ട് നിൽക്കുക. വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ അപ്പഴേ തീരുന്നു. എന്ന് പറയുന്ന കേട്ടില്ല എല്ലാ കാര്യങ്ങളും. അപ്പഴേ സാധനങ്ങളൊക്കെ വിത്തുകളെ തൈകളൊക്കെ
അപ്പൊ തന്നെ കഴിയും. അതെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കൃഷിഭവനുമായിട്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ബന്ധപ്പെട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൃഷിയുടെ ലോകത്തേക്ക് വരാനായിട്ട് സാധിക്കും. ഒരുപാട് വസ്തുക്കളോ ഒന്നും വേണമെന്നില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് ടെറസിലോ ഒരു 10 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ കൃഷി ചെയ്യാം. ഇപ്പൊ ഈ പുതുവർഷം എല്ലാവരും ഒരു പ്രതിജ്ഞ തന്നെ എടുക്കുക. എന്താണ്, എന്റെ വീട്ടിലേക്കുള്ളതായ ഒരു 10 പച്ചക്കറിയെങ്കിലും ഞങ്ങൾ നട്ടുപിടിപ്പിക്കും. അപ്പൊ നിങ്ങളും വീടൊക്കെ ആവുമ്പോഴേ ടെറസിലൊക്കെ ഇച്ചിരി പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ആലോചിച്ചു ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെ എല്ലാവർക്കും മേടിക്കാൻ സാധിക്കട്ടെ. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇതേപോലെ ഒരു ആദരവ് കൃഷി കർഷകർക്ക് ചിങ്ങമൊന്നിന് ആദരിക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും ഇതേപോലെ ഒരു ആദരവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എല്ലാവരും കൃഷിയിലോട്ടൊക്കെ വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തുള്ള കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുക. എല്ലാവരും കൃഷിയുടെ ലോകത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിസ് ലൈഫ് സ്റ്റൈൽ എന്ന ഒരു എന്താണ് ഇ കൊമേഴ്സ് വെബ്സൈറ്റും തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളൊക്കെ അതിനകത്ത് നിന്ന് വാങ്ങിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലതുപോലെ കൃഷിയും ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.